ซีซั่น2മേഖലയിലെ ഏറ്റവും മികച്ച താരത്തിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ജഡ്ജായും സെലിബ്രിറ്റി ഗസ്റ്റായും ഇന്നിവിടെ എത്തുന്നത് അഭിനയ കലയിൽ ബഹുദൂരം മുന്നേറിയ രണ്ട് പ്രതിഭകളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ലെന ആൻഡ് ടിനി ടോം. ക്യാരക്ടർ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരുപാട് പ്രതിഭകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടും ചേർത്ത് നിർത്താവുന്ന രണ്ട് ടാലൻസ് ആണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വലിയ കൈയടിയോടെ സ്വാഗതം ചെയ്യാം. ലെനയുടെ എത്ര എത്ര കഥാപാത്രങ്ങൾ, അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ടിനി മിമിക്രി എന്ന കലയിലൂടെയാണ് വളർന്നു വന്നത്. സ്റ്റേജ് ഷോസ്, ആങ്കർ, ജഡ്ജ് അങ്ങനെയൊക്കെ പല കപ്പാസിറ്റിയിലും വർക്ക് ചെയ്തതിന് ശേഷം സിനിമയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ച ഒരു കലാകാരനാണ് ടിനി ടോം. താങ്ക് യു. പരച്ച സന്തനം മണക്കും കുങ്കുമം അഴക് നെറ്റിയിലെ ഒരു അഴക് പെട്ടകം പുതിയ പുസ്തകം ചിരിക്കും പന്തലിലെ മുഴു സന്ദിരൻ വന്നത് പോ ഒരു സുന്ദരി വന്നതെന്ന് ഒരു മന്ദിരം ചെയ്തത് പോ പല മായങ്ങൾ തന്നതെന്ന് ഇത് പൂന്തേരോ അരച്ച സന്ദനം മണക്കും കുങ്കുമം അഴക് നെറ്റിയിലെ ഒരു അഴക് പെട്ടകം പുതിയ പുസ്തകം ചിരിക്കും പന്തലിലെ. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇവിടെ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസിന് ഞാൻ വന്ന് ഗസ്റ്റായിട്ട് വരുന്നത്, ജഡ്ജായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഒന്നാമത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാർ ഇവിടെ പാനലിലുണ്ടാവാറുണ്ട്. പിന്നെ ഇറ്റ്സ് എ കോമഡി പ്രോഗ്രാം. ചിരിച്ച് ചിരിച്ച് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ്. സോ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ അഗെയിൻ ടു ദി ഷോ. വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് വിശേഷമായിട്ട് പറയാനുള്ളത്, ഈ മാസം അവസാനം ജോണി ജോണി യെസ് അപ്പ എന്ന് പറഞ്ഞ ഫിലിം, ഡയറക്ടർ മാർത്താണ്ഡൻ്റെ ഡയറക്ടോറിയൽ, വെള്ളിമൂങ്ങയ്ക്ക് ശേഷം സ്ക്രിപ്റ്റ് റൈറ്റർ ജോജി തോമസ് ചെയ്യുന്ന ഫിലിമാണിത്. എത്ര വരെ പഠിച്ചു? ഞാനോ കഴിഞ്ഞ 22 കൊല്ലമായിട്ട് എല്ലാ പെരുന്നാളിനും ഇത് തന്നെ അല്ലേടാ നിന്റെ പണി. എന്നെ മാത്രം കാത്തോണേ തമ്പുരാനെ. ജെയ്സി എന്തി ഓട വെട്ടി ജോസഫ്. വെള്ളിമൂങ്ങിന് ഞാനുണ്ടായിരുന്നു, ശ്രീ ടിനി ടോം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ജോണി ജോണി എസ് അപ്പയിലുണ്ട്. അപ്പൊ ഈ പടം ഈ മാസം അവസാനം റിലീസുണ്ട്. കുഞ്ചാക്കോ ബോബനാണ് ഹീറോ, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫാമിലി എൻ്റർടൈനറാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഫുൾ ഫാമിലി ആയിട്ട് പോയി കാണാം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഞാനിതിൽ പ്ലേ ചെയ്യുന്നത്. ഈ സിനിമയിലെ ബാക്കി വിശേഷങ്ങൾ പറയാൻ സിനിമയുടെ ഒരുപാട് സീൻസിലുള്ള ഒരാളാണ്. പറയൂ. ഈ ഏഷ്യാനെറ്റിൻ്റെ അതിഥിയല്ല ഞാൻ, യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് പെറ്റമ്മ എൻ്റെ അമ്മയാണ്, പക്ഷെ പോറ്റമ്മ ഏഷ്യാനെറ്റാണ്. ഒരുപാട് കാലം ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നു, ഇപ്പോഴും തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോഗ്രാമിനും നമ്മൾ പങ്കെടുക്കാറുണ്ട്. പിന്നെ ഇത് നമ്മളായിട്ട് തുടങ്ങിയ ഷോയാണ്, സീസൺ ഫസ്റ്റ് മുതൽ നമ്മൾ തുടങ്ങിയതാണ്. അന്ന് ഇന്നസെൻ്റ് ഏട്ടൻ ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തിന് അല്ലേ? ഉണ്ടായിരുന്നു. ഇന്നസെൻ്റ് ഏട്ടൻ കൊളുത്തിയതൊന്നും മോശം വന്നിട്ടില്ലല്ലോ. ഞാൻ കൊളുത്തിയ ഒരു വീട് അതുപോലെ തന്നെ കത്തിപ്പോയി. അല്ല, ഈ അടുത്ത് ഇന്നസെൻ്റ് ഏട്ടൻ ഒരു ശ്മശാനം ഉദ്ഘാടനം ചെയ്തു, അത് നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാ ദിവസവും ആളുകളെ കൊള്ളുന്നു, ദഹിപ്പിക്കുന്നു, ചൂടുന്നു. അപ്പൊ ഐശ്വര്യമുള്ള കൈകളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഈ പടത്തിന്റെ കാര്യമായിട്ട് പറയുമ്പോൾ ത്രൂഔട്ട് ഹ്യൂമറാണ്, തമാശയാണ്. അതാണ് നമ്മൾ കാശ് കൊടുക്കുന്നവർക്ക് മുതലാവണം, ഇത് വിജയിക്കാൻ എല്ലാവരും കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. പിന്നെ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ട്, അതായത് ചാക്കോച്ചൻ്റെ ബ്രദറാണ് ഞാൻ, ചേട്ടനാണ് ഞാൻ,
അനിയനായിട്ട് ഷറഫുദ്ദീൻ. ഞങ്ങൾ മൂന്നുപേരുടെ കഥയാണ് ഈ ജോണി ജോണി അസപ്പ. ജോണിയായിട്ട് ചാക്കോച്ചൻ എത്തുന്നു, അപ്പനായിട്ട് വിജയരാഘവനാണ്, ഗീത അമ്മയായിട്ട്. അത് പണ്ട് ഒരു നായകന്മാരായിരുന്നു. എന്തായാലും അതൊരു ഭാഗ്യമാണ്, നല്ല നല്ല ആക്ടേഴ്സിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ആ ഒരു എനർജി ഇപ്പം ഇവിടെയും കിട്ടുന്നുണ്ട്, നല്ല ആക്ടേഴ്സിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി. അല്ല, ഞങ്ങളേ കുറേ നേരമായി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒന്നും പറയാണ്ട് നിൽക്കണം അല്ലേ. ഞങ്ങൾ നിങ്ങൾക്ക് സെക്യൂരിറ്റിയാണ്, അങ്ങനെയാണെങ്കിൽ കാര്യം പറഞ്ഞു നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് പോവാം. ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളത് അല്ല, എനിക്ക് പറയാനുള്ളത് മിസ്റ്റർ ടിനി ടോം അദ്ദേഹത്തിന്റെ സിനിമ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കൂടാതെ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞതുപോലുള്ള മിമിക്രി, ഇതൊന്നും എനിക്ക് എൻ്റെ മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. ജോസ് പ്രകാശൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ അന്തം വിട്ടു പോയിട്ടുണ്ട്. ഇയാളാണെങ്കിൽ ലെന വന്ന് അഭിനയിക്കാൻ വന്നു കഴിഞ്ഞ് ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി മലയാള സിനിമയിൽ ഒരു ക്യാരക്ടർ റോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നടി എത്തിയിരിക്കുന്നു എന്ന് ഞാൻ പലരോടും പറയാറുണ്ട്. മാത്രമല്ല പഠിച്ച വിഷയം സൈക്കോളജി, അതിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ച് വന്ന ആളാ. ഞാൻ 8-3 കൊല്ലം തോറ്റവന് നിങ്ങൾ മനസ്സിലാക്കി. അപ്പോ ഞാനോ നിങ്ങളോണോ ഏറ്റവും കൂടുതൽ പഠിച്ചേക്കുന്നത്? ഞങ്ങളുടെ രണ്ടാളുടെയും കൂട്ടിയാൽ 9, ഞാൻ 8-ാം ക്ലാസ്സും ഇയാൾ 10-ാം ക്ലാസ്സും. എന്റെ ബന്ധു കൂടിയാണ്, അത് കൂടി പറഞ്ഞു വരണുള്ളൂ. ഇതിനൊക്കെ പുറമെ ഇയാളെ പറ്റി ഞാൻ പുകഴ്ത്തിയേ പറയുള്ളൂ. എന്റെ ഓട്ടാ, എന്റെ മണ്ഡലത്തിലെ ഓട്ടാ. ഇയാള് നല്ല ആളാട്ടാ, ഒന്ന് കയ്യടിച്ചേ. ഈ ബോയ്കട്ടിനെ കുറിച്ചൊന്നും ചോദിക്കാനല്ലേ? രണ്ടുപേർക്ക് ഞാൻ നോക്കുമ്പോഴേ ജതിഷയുടെ ഒരു സിമിലാരിറ്റി ഉണ്ട്. കാരണം കോമഡി രംഗത്തെ മമ്മൂക്കയാണ് ടിനി ടോമെങ്കിൽ, സ്ത്രീ ആർട്ടിസ്റ്റുകളുടെ ഇടയിലെ മമ്മൂക്കയാണ് ലെന ചേച്ചി. കാരണം എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ പൃഥ്വിരാജിന്റെ ഉമ്മയായിട്ട് നമ്മൾ കാണും. പിന്നെ വരുമ്പോൾ ബോയ്കോട്ട് അടിക്കും, ഭയങ്കര ബോയ്കോട്ടൊക്കെ വെട്ടി വളരെ സ്ലിമ്മായി സ്ലെൻഡറായി ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. ഡയറ്റ് എങ്ങനെ എടുക്കാം എന്നൊക്കെ വളരെ ആധികാരികമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ട്രെയിനർ കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു 2 ടിപ്പ് ലെന ചേച്ചിയുടെ സൈഡിൽ നിന്നുകൊണ്ട്, ഹൗ ടു ബി ഹെൽത്തി. എനിക്ക് പറയാനുള്ളത്, ഡയറ്റ് ചെയ്ത് ആരും സ്ലിമ്മിയാൻ നോക്കരുത്. അതൊരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ ലൈഫിനെ അത്രയും കൺട്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാതെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. സോ എല്ലാത്തിലൊരു ബാലൻസ് പാലിക്കാൻ നോക്കുക. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഗുഡ് ഹെൽത്തിന് വേണ്ടത്. ആൻഡ് ഇഫ് യു ആർ റിയലി ഹെൽത്തി, ഏത് ആകൃതിയിലാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഹെൽത്തി ആയിരുന്നാൽ മതി. ആദ്യം തന്നെ അതാണ് ഏറ്റവും മുഖ്യം. രണ്ടുപേരും അൾട്ടിമേറ്റ് എന്റർടൈനേഴ്സ് ആണ് രണ്ട് രീതിയിൽ. അപ്പം നമുക്ക് ടിനിച്ചേട്ടന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു, എബ്രിഷായിന്റെ സിനിമയാണ് പൂമരം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകൾ അതിൽ. അത് മ്യൂസിക് ചെയ്തത് ലീലാസ് ഗിരിക്കുട്ടൻ, ആദർശാണ് അതിൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത്. എല്ലാം പുതിയ ആൾക്കാരാണ്, ന്യൂ ഫേസസാണ്. പക്ഷെ ആ പാട്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ, ഒന്നാമത് പുഴേനെ കുറിച്ചാണ്. ഇപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് വെള്ളം ഇറങ്ങിപ്പോയിട്ട് പുഴ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു പാട്ടാണ്. ഒരു തോനിരിപ്പ് പാട്ടില്ലാതെ, പുഴയില്ലാതെ, അരികത്തൊരു തണ്ടുമിരിപ്പ് നാവില്ലാതെ, നിഴലില്ലാതെ, കരവത്തൊരു തോനിരിപ്പ് പാട്ടില്ലാതെ, പുഴയില്ലാതെ, അരികത്തൊരു തണ്ടുമിരിപ്പ് നാവില്ലാതെ, നിഴലില്ലാതെ, ഇളവെയിൽ പോകുന്നല്ലോ, കുളിർ മഞ്ഞിത് നീറ്റുന്നല്ലോ, ഇരുളിൽ ചിത കാത്ത് കിടക്കും ഒരു പക്ഷിച്ചിറകായി ജന്മം. ഇനി എന്തിനു തോണിക്കാരൻ, വരികളൊരു യാത്രക്കാരും, ഇനി എന്തിനു തോണിക്കാരൻ, വരികളൊരു യാത്രക്കാരും, പുഴ വന്ന് വിളിച്ചതുപോലെ ഒരു തോന്നൽ തോന്നൽ മാത്രം. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത്
കൊല്ലം പുലിയില സൗഹൃദം പുരുഷ സ്വയം സഹായ സംഘത്തിലെ പ്രവർത്തകരും കുടുംബങ്ങളുമാണ് സ്വാഗതം. വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിന് വേണ്ടി ഒരു ന്യൂസ് ചാനൽ ഡിബേറ്റുമായിട്ടാണ് നമ്മുടെ ടീം പോപ്പി വേദിയിലെത്താൻ പോകുന്നത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം. നമുക്കവരെ നല്ലൊരു കൈയടിയോടെ ഇൻവൈറ്റ് ചെയ്യാം. ടീം പോപ്പി, നമസ്കാരം. നാട്ടിൽ നടക്കുന്ന അനീതികളെ ചൊറിഞ്ഞു ചൊറിഞ്ഞു വലുതാക്കി മനുഷ്യരുടെ ഉറക്കം കെടുത്തുന്ന ചൊറിയാത വയ്യ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചൊറിയാനായി എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്താം. ഭരണപക്ഷത്തിൻ്റെ സമുന്നതനായ പാർട്ടി നേതാവ് ശ്രീ ഡീസന്റ് മുക്ക് ഗുണശേഖരൻ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി അഹോരാത്രം ബസ് സ്റ്റാൻഡുകളിൽ കയറിയിറങ്ങുന്ന ചാനലുകളിൽ കയറിയിറങ്ങി ചർച്ച ചെയ്യുന്ന സ്ത്രീപക്ഷ നേതാവ് ശ്രീമതി സരോജിനി മൽഹോത്ര. എന്താ ഗോത്ര? മൽഹോത്ര. കണ്ണടി ഒന്നും ഒരിക്കൽ. അയ്യോ, ഇത് മറ്റേ കുണ്ടറണ്ടിയാ പിച്ചി തണ്ടിയെഴുതുന്ന ചരളാ. അവളൊരു കണ്ണാടി വെച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ മൽഹോത്ര. മിസ്റ്റർ അവിനാഷ്, നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ? അദ്ദേഹത്തോട് കുറച്ച് മാനേഴ്സായി സംസാരിക്കാൻ പറയൂ. കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ആ കൈ കണ്ടാൽ അറിയാം, ആ കയ്യിലെ തഴപ്പ് കണ്ടാൽ അറിയാം കശുവണ്ടി ബാറ്ററി പോയി അണ്ടിയൽ നിന്നത്. താങ്കൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ താങ്കൾ ഇവിടെ ഇറങ്ങി പോണമേ. എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. നിനക്ക് ഇറങ്ങി പോയി. ഈ പോത്തു എരുമയും കളിക്കാനായിട്ട് തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ടല്ല ഒരു ചാനൽ ചർച്ചയാണിത്. രണ്ടുപേരും ഇരിക്കട്ടെ, നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഇന്ത്യയുടെ വേദഗ്രന്ഥങ്ങളെല്ലാം അരക്കി കലക്കി കുടിച്ച മതപണ്ഡിതനും ബുദ്ധിജീവിയുമായ ശ്രീ ദ്വരഗുണാനന്ദ. വേദഗ്രന്ഥങ്ങൾ ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് മേമന ഇല്ലത്തെ അവസാനത്തെ കണ്ണി. ഇപ്പോൾ രാജഭരണം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാകേണ്ടിയിരുന്ന ശ്രീമതി ഉഷ തമ്പുരാട്ടി. കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ശ്രീ പറങ്ങാണ്ടി ശശി. സോറി, പറങ്കിമാന്തോട്ടം ശശി. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഞാൻ ശശി സാറിൽ നിന്നാണ് തുടങ്ങുന്നത്. സാറ്, ശബരിമലയിലെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ ശബരിമലയിലെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് എനിക്ക് പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ ഇതിന്റെ ഈ കോടതി സുപ്രീം കോടതി വിധി വന്നപ്പോ തന്നെ ഞാൻ അതിന്റെ രേഖകൾ മൊത്തം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ഇന്ന് പൊളിച്ചടുക്കിട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുള്ളൂ. ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരും ഇവിടുത്തെ ബന്ധപ്പെട്ടവരും കൂടി ഒരു സമവാക്യം ഉണ്ടാക്കി ഈ ശബരിമല അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യണം. അതാണ്, അത് ആ വിഷയമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. താങ്കളുടെ നാവിൽ നിന്ന് അത് കേൾക്കുവാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. പറഞ്ഞോളൂ സാർ. ഈ അത്യാവശ്യമായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ അരവണക്ക് മധുരം കൂട്ടണം. അരവണക്ക് മധുരം കൂട്ടണം. ആ പിന്നെ മധുരം കൂട്ടണം. അതിന് ഈ ശബരിമല എന്ന് പറഞ്ഞാൽ മലമുകളിലാണല്ലോ. അതെ. അപ്പൊ ഇപ്പൊ മോഹൻലാലി പറഞ്ഞിട്ട് ഉയരം കൂടുന്തോറും സ്വാദ് കൂടുമെന്ന്. ഈ അരവണക്ക് മധുരം കൂട്ടണം, ചരവണ് ശമ്പളം കൂട്ടണം. ഏത് ചരവണ? അരവണ ഉണ്ടാക്കുന്ന ചരവണ. ഈ ചരവണ് ശമ്പളം കൂട്ടിയാലേ ഈ അരവണ ഉണ്ടാക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവനവന്റെ പാട്ടിന് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശബരിമലയിൽ പോയി കെട്ടി നിറച്ച് വീട്ടിൽ വന്നിട്ട് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇന്നത്തെ എവിടെ പോയി തിന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരവണന് ശമ്പളം കൂട്ടണം. ഹലോ, ശ്രീ പറങ്കമാന്തോട്ടം ശശി, ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ശബരിമലയിലെ സ്ത്രീ വിഷയത്തെ കുറിച്ചാണ്. സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഹലോ ഹലോ മിസ്റ്റർ അവിനാഷ്, പറഞ്ഞോളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഈ ലിംഗ സമത്വമാണല്ലോ കോടതി ഇവിടെ വിധിച്ചിരിക്കുന്നത്. അതെ അതെ. അതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇവിടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുണ്ട്, ഇവിടെ സർക്കാരുണ്ട്. അടിമേടിക്കുമ്പോ ഈ സർക്കാരും കാണത്തില്ല, ഈ സർക്കാരും കാണത്തില്ല. നീ ഒറ്റക്ക് വീട്ടിൽ പോയി നാവ് പിടിക്കേണ്ടി വരും. അവിനാശേ, നമ്മൾ ചർച്ചയിൽ നിന്നും വഴുതി മാറുന്നു. ഈ ചർച്ചയിൽ നിന്നും വഴുതി മാറാൻ
ഞാൻ വീണ്ടും പറയുന്നു ഇത് ജല്ലിക്കെട്ടല്ല. എനിക്ക് ഇവിടെ കണ്ടപ്പോഴേ മനസ്സിലായി ഇവള് വള്ളിക്കെട്ടാ. ചർച്ചയിലേക്ക് നമുക്ക് തിരികെ വരാം. ക്ഷേത്രങ്ങളിലെ സ്ത്രീ പുരുഷ സമത്വം ഇതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനെ കുറിച്ച് പറഞ്ഞോളൂ. അഭിലാഷേ, ഈ ചർച്ചയിൽ നിന്നും ഈ വഴുതി മാറിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവിടെ പുരുഷന്മാര് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങുന്നുണ്ട്. സ്ത്രീകള് പൊങ്കാലിടുന്നുണ്ടല്ലോ, അപ്പൊ ഈ പുരുഷന്മാരും പൊങ്കാലിടട്ടെ. അത് നല്ല കാര്യമല്ലേ? പുരുഷന്മാരും പൊങ്കാലിടും, എന്താ കുഴപ്പം? ഒരടുപ്പ് അങ്ങോട്ട് കൂട്ടി, ഒരു കലം എടുത്ത്, ഇച്ചിരി വെള്ളം എടുത്ത്, അരി ഇങ്ങനെ കഴുകി നന്നായിട്ട് കഴുകിയിട്ട് അതിലോട്ട് ഇട്ട് ഒരു കുറച്ച് കഴിയുമ്പോ എല്ലാം റെഡിയല്ലേ? ഇത് വളരെ സിമ്പിൾ അല്ലേ? ആ എന്നും വീട്ടിൽ അരി കഴുകി അടുപ്പത്ത് ഇട്ടിട്ട് അതിന്റെ താഴ്ന്നോ എന്നൂതുന്ന നിനക്കാ പണി പറ്റും. വളരെ സിമ്പിൾ ആയിരിക്കും, അതങ്ങോട്ട് ചെയ്താ മതി. അല്ലല്ല, എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾ വളരെ വ്രതശുദ്ധിയോടുകൂടെ ഭക്തിയോടുകൂടി പൊരിവേലത്ത് നിന്ന് ദേവിക്ക് അർപ്പിക്കുന്ന നിവേദ്യമാണ് പൊങ്കാല. അതിനെ ദേവ് ചെയ്തിട്ട് ആ പൊങ്കാലയെ ഈ ചർച്ചയിലേക്ക് വലിച്ചഴക്കരുത്, പ്ലീസ്. തമ്പുരാട്ടിയുടെ ആവശ്യം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ചർച്ച തുടരുന്നത്. ശ്രീ ദുരഗുണാനന്ദൻ പറയൂ, അങ്ങേക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിന് വ്യക്തത വേണം. അതെ, നമ്മൾ പറയുന്ന കാര്യം ഒരാൾക്ക് ലളിതമായ ഭാഷയിൽ മനസ്സിലാവണം. അതെ, അതാണ് വേണ്ടത്. നമ്മുടെ ഭാഷ ലളിതമായിരിക്കും. അതെ, ലളിതമായ ഭാഷയിൽ എനിക്ക് ഇതിന് മറുപടി പറയാൻ കഴിയും. പറയൂ. അതായത് ഇതിനെപ്പറ്റി ലളിതമായിട്ട് പറഞ്ഞാൽ, കർമ്മണ്യേ വാദി കാരിഷ്ട മാ ഫലേഷു കഥാചന ക്ഷിപ്ര പ്രാണേയ പ്രാണേയ കിം. ുള്ളിൽ സംഭവിക്കുന്നതിനേക്കാളും വലിയ വാഗ്വാദങ്ങളാണ് നമ്മുടെ ഈ ഫ്ലോറിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലേക്ക് സ്ത്രീകൾ പോകണോ പോകണ്ടേ, പോകുന്നത് ശരിയാണോ പോകുന്നത് ശരിയല്ലേ എന്നതിനൊക്കെ പറ്റിയുള്ള ഡിബേറ്റ് കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാരും കൂടി ഇനി എവിടെ ചെന്നെത്തും നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇയാൾ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? മല കയറാൻ സാധിക്കാത്തവർക്ക് 2-3 വർഷം കഴിയുമ്പോൾ അവിടെ റോപ്പ് വരും. ആ പിന്നെ കോടതിയുടെ വിധി നമ്മൾ അംഗീകരിക്കണം, അതിനെ മാനിക്കണം. സാറേ, ഞാനത് അംഗീകരിക്കുന്നു, മാനിക്കുന്നു. ആ നല്ല കാര്യം, പറഞ്ഞോളൂ. പക്ഷെ എന്റെ വീട്ടിന്റെ അപ്പുറത്തൊരു പെണ്ണുണ്ടേ, ആ അവിടെ ഭർത്താവ് ഗൾഫിലാ. ഓ, ഞാൻ കൊറേ നാളുകൊണ്ട് അവളെടുത്ത് പറഞ്ഞിട്ട് അവള് വഴങ്ങുന്നില്ല. അയ്യേ, അതിനിപ്പോ ഞാനെന്ത് വേണം? അല്ല, അവക്കെതിരെ ഈ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കാൻ പറ്റുമോ? ഇത് എന്തൊരു ഫോൺ കോൾ ആണോ? ആവശ്യമില്ലാത്തവര് മല ചവിട്ടാൻ പോയാൽ അവിടെ പുലി ഇറങ്ങും. ഈ പുലി ഇറങ്ങുമെന്ന് ഇത്ര കൃത്യമായി താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ പുലിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് കൂട്ടിക്കോളൂ ഞങ്ങൾക്ക്. ഈ പുലിയുമായിട്ടുള്ള താങ്കൾക്കുള്ള ബന്ധം ഒറ്റ വാക്കിൽ പറയൂ. എന്റെ കുഞ്ഞമ്മയുടെ അനിയത്തിയുടെ മോനാണ് ഈ പുലി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ദുരഗുണാനന്ദൻ പറയൂ, അങ്ങേക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിന് വ്യക്തത വേണം. അതെ, നമ്മൾ പറയുന്ന കാര്യം ഒരാൾക്ക് ലളിതമായ ഭാഷയിൽ മനസ്സിലാവണം. അതെ, അതാണ് വേണ്ടത്. നമ്മുടെ ഭാഷ ലളിതമായിരിക്കും. അതെ, ലളിതമായ ഭാഷയിൽ എനിക്ക് ഇതിന് മറുപടി പറയാൻ കഴിയും. പറയൂ. അതായത് ഇതിനെപ്പറ്റി ലളിതമായിട്ട് പറഞ്ഞാൽ, കർമ്മണ്യേ വാദി കാരിഷ്ട മാ ഫലേഷു കഥാചന ക്ഷിപ്ര പ്രാണേയ പ്രാണേയ കിം. മടങ്ങി വരാൻ ദുരഗുണാനന്ദയിലേക്ക് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. അവിനാശ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അല്ല, മടങ്ങി വരാം ദുരഗുണാനന്ദയിലേക്ക്, മടങ്ങി വരാം, നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. എന്റെ പൊന്ന അവിനാശ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ദുരഗുണാനന്ദയിലേക്ക് മടങ്ങി വരാം. എപ്പോ വരും? അടുത്ത ആഴ്ച വരാം, ഇപ്പൊ സമയമില്ല. നമുക്കൊരു ഒരു കോൾ വെയിറ്റിംഗിലാണ്, ഒരു കോൾ വെയിറ്റിംഗിലാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി കൃഷ്ണനുണ്ണി സാർ നമ്മോടൊപ്പം ചേരുന്നു. അങ്ങേക്ക് ഈ സുപ്രീം കോടതിയുടെ വിധികളെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. കോടതിയുടെ വിധി എന്തായാലും അത് നമ്മൾ മാനിക്കണം. തീർച്ചയായിട്ടും, താങ്കൾ ഇരിക്കുന്ന സ്ഥാനം അതാണ്, താങ്കൾക്കും അത് മാനിച്ചേ പറ്റുള്ളൂ, ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. പിന്നെ കൃഷ്ണനുണ്ണി സാർ, നമ്മൾ ചർച്ചയിൽ നിന്ന് അല്പം വഴുതി മാറുകയാണ്, അല്പം സ്വകാര്യതയിലേക്ക് പോവുകയാണ്. താങ്കളുടെ വളർച്ചയിൽ താങ്കളെ ഒരുപാട് സഹായിച്ച മേമന ഇല്ലത്തെ ഉഷ തമ്പുരാട്ടി ഇവിടെ ഉണ്ട്, അങ്ങയോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. തമ്പുരാട്ടി, മന്ത്രിയോട് സംസാരിച്ചോളൂ. ഉണ്ണി, തമ്പുരാട്ടി, മറന്നോ നീ എന്നെ? അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്റെ പാടത്തും പറമ്പിലും തൊടിയിലൊക്കെ എത്ര ഓടി കളിച്ചിരിക്കണോ നീ! എല്ലാം ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കണു. വളരെ സന്തോഷമുണ്ട് കേട്ടോ ഉണ്ണിയെ. എല്ലാം എന്റെ തമ്പുരാട്ടിയുടെ അനുഗ്രഹം. അപ്പോ ഒന്നും മറന്നിട്ടില്ല നീയ്? അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്നെ പഠിപ്പിച്ചതും ഇത്രയും പൈസ ചെലവാക്കിയതും ഒക്കെ എന്റെ തമ്പുരാട്ടി അല്ലേ? ആഹാ,
അപ്പോ ഒക്കെ ഓർത്തിരിക്കാണോ നീ? പിന്നെ എന്തോരോ ഊണാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഉണ്ടേക്കുന്നത്. ഉണ്ട ചോറിന് നന്ദി വേണ്ടേ? അപ്പോ അതെല്ലാം ഓർത്തിരിക്കണുണ്ട് നീ. പിന്നെ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ടാണോടാ തെണ്ടി നീ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ തട്ടുമ്പുറത്തുള്ള തിണ്ടിയും കിണ്ണൊക്കെ മോഷ്ടിച്ചോണ്ട് പോയത്? തമ്പുരാട്ടി, നീ തമ്പുരുട്ട് ഉരുട്ടോ ഗിറ്റാറിട്ടോ ഇറക്കാൻ നീ എന്തൊരു വേണേലും ചെയ്യാതെ നിന്റെ കാര്യം, അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. നീ ജനങ്ങൾക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കും, പക്ഷെ നീ എനിക്ക് എന്റെ കിണ്ടിക്കള്ളനാ അലവലാതി. പിന്നെ എന്റെ കൈവാക്കിന് കിട്ടാൻ ഞാൻ നോക്കിയിരിക്കായിരുന്നു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞ, എന്റെ വീട്ടിൽ നിന്ന് എടുത്ത കിണ്ടി വിളക്ക് എന്റെ വീട്ടിൽ തന്നെ കൊണ്ടെത്തിച്ചേക്കണം. തമ്പുരാട്ടി, അദ്ദേഹം മന്ത്രിയാണ്, പഴയ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻമുണ്ണി സാർ, ഹലോ സാർ. മന്ത്രി മുന്നി എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടുവന്ന വിഷയം തമ്പുരാട്ടിയുടെ കിണ്ടി. അപ്പൊ ഞാൻ പറങ്കിമാന്തോട്ടം ശശിയിലേക്ക് തിരികെ വരികയാണ്. ശശി സാർ പറഞ്ഞോളൂ, എന്താണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തെ കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? അതെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്ന പോലെ ഈ പുരുഷന്മാരെ പോലെ അത്ര ആരോഗ്യമുള്ളതല്ല ഈ സ്ത്രീകൾ. അവർ മല ചവിട്ടി പകുതിയാകുമ്പോഴത്തേന് അവര് കഥയ്ക്കും അണയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇയാൾ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? മല കയറാൻ സാധിക്കാത്തവർക്ക് രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ അവിടെ റോപ്പ് വരും, കോപ്പ് വരും. പിന്നെ അവിടെ നല്ല കാണിക്കവരെ ഓടുന്ന ഒന്ന് നോക്കിയിട്ട് ആൾക്കാർക്ക് അറിയത്തില്ല ചോദിച്ചിട്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ പെണ്ണുങ്ങൾ അവിടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഈ തിക്കിനും തിരക്കിനും ഇടക്ക് അവര് ജാമായി പോകും, ജാമാവും, അറിയാവോ? എന്ത് വർത്താനാണ് ഇങ്ങനെ പറഞ്ഞത്? അതിനു വേണ്ടല്ലേ സർക്കാർ പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം വഴി വെട്ടി ഒരുക്കുന്നുണ്ടല്ലോ ശബരിമലയിൽ. നമ്മുടെ സർക്കാർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നത്. അഥവാ ഇന്ന് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ എന്തായാലും തെറ്റിയാൽ ഉടനെ പിൻവലിക്കാറുണ്ട്. ഉദാഹരണത്തിന് ബ്ലൂവറി ഇപ്പൊ പിൻവലിച്ചില്ലേ, അതുകൊണ്ട് സർക്കാർ നിങ്ങളൊരു വിലയൊക്കെ കൊടുക്കണം. അത് അത് വില കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മോഷണ മുതൽ കയ്യോടെ പിടിക്കുമ്പോൾ ചിലപ്പോൾ കള്ളൻ ഇട്ടിട്ട് ഓടാറുണ്ട്, സ്വാഭാവികം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ശബരിമലയിലെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഈ യുവതികളുടെ ശരണം വിളി കേൾക്കുന്നത് ഒരു സുഖകരമുള്ള കാര്യമല്ലേ? എവിടെ ശരണം വിളി കേൾക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്? ഏ മിസ്റ്റർ, നിങ്ങൾ ചോദിക്കുന്നത് എവിടെ എവിടെ കേൾക്കുമെന്നാണ് ഈ ശരണം വിളി? ഇവിടെ ഒരുത്തി കിടന്ന് ഇവിടെ കിടന്ന് ചെലച്ചിട്ട് നമുക്ക് വല്ലതും പറയാൻ പറ്റുന്നുണ്ടോ? ഇവിടെ 10,000 അവിടെ ചെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരണം വിളി വിളി കേൾക്കും? ആധികാരികമായിട്ട് പറയാൻ അവകാശമുള്ള ഉഷത്തമ്പുരാട്ടിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, 41 ദിവസം വളരെ ശുദ്ധിയോടുകൂടി വ്രതമെടുത്ത് ഭക്തിയോടുകൂടിയാണ് ഭക്തജനങ്ങൾ ശബരിമല കയറുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇതിലേക്ക് ശബരിമലക്ക് പോകുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല സാർ. മേഡത്തിലല്ല ഉണ്ണി, വൃശ്ചികത്തിലാണ് മല കയറുന്നത്. ഇതൊക്കെ ആരോട് പറയാനാണ്? ഇതിനെക്കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? അത് അതിലേക്കാണ് ഞാൻ വരുന്നത്. എങ്ങനെയാണ്? അല്ല, അങ്ങോട്ടാണ് ഞാൻ വരുന്നത്. എങ്ങോട്ടാണ് വരുന്നത്? അങ്ങോട്ട്. ഇന്ന് വരണ്ട, വീട്ടിൽ അമ്മച്ചിയെ കൊണ്ട് അടുത്താഴ്ച ഒരു കല്യാണത്തിന് വന്നു എന്നാണ്. അതല്ല മിസ്റ്റർ അവിനാഷ്, ഞാൻ ഈ ചർച്ചയിലേക്കാണ് വരുന്നത്. എന്റെ അവിനാശി, എനിക്കൊരു 30 സെക്കൻഡ് തരൂ. ഞാനൊന്ന് പറയട്ടെ, എനിക്കൊരു 30 സെക്കൻഡ് തരൂ. എന്റെ ദൈവമേ, ദുരഗുണാനന്ദയുടെ വായിൽ വാക്കരിയിടാനെ തനുവദിച്ചിരിക്കുന്നു, 30 സെക്കൻഡ് പറഞ്ഞോളൂ. എന്റെ പൊന്നഭിലാഷ, ഈ ശ്രീകൃഷ്ണ ഭരതനെ പറ്റി ഈ പുരാണങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാനത് വായിച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണം എന്റെ കയ്യിരിക്കുന്ന ഈ ഗ്രന്ഥത്തിലുണ്ട്. കാണിക്കൂ, ആ ഗ്രന്ഥം കാണിക്കൂ. ആ ഈ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിനെ പറ്റി. ഞങ്ങൾക്കത് വായിക്കാൻ കഴിയുന്നില്ല, അങ്ങ് തന്നെ വായിച്ചു തരൂ. എനിക്ക് അറബി വായിക്കാൻ അറിഞ്ഞൂടാ. അറബല്ലല്ലോ, അത് സംസ്കൃതമല്ലേ. ദുരഗുണാനന്ദ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെങ്ങനെയാണ്? നിങ്ങൾ ഇടുക്കിയിൽ പോയി കൃഷി ചെയ്യുകയാണോ, അതെ അവിടെ നിങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണോ? എന്തോന്നാണ്? കഞ്ചാവ് ഞങ്ങൾ കൃഷി ചെയ്യും. മനസ്സിലായി. അല്ല, ഇത് കഞ്ചാവ് ചുരുട്ടി വലിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ കൂട്ടിയിട്ട് കത്ത് ചാവി പിടിക്കുന്ന ഒരാളെ ആദ്യമായിട്ട് കാണുകയാണ്. ദുരഗുണാനന്ദയ്ക്ക് ചാനലിന്റെ വക ഒരു ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. കുറേച്ച ചുരുട്ടി വലിക്കണം, അല്ലെങ്കിൽ കൃഷ്ണമണി ഉരുണ്ട് ഉച്ചിയിൽ കയറാറായി. ഒരുപാട് സൂക്ഷിക്കണം, പറഞ്ഞു മനസ്സിലായല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞ് ഒരുപാട് നേരം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മൾ അഡ്വക്കേറ്റ് അദ്ദേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സാർ, എന്റെ ദൈവമേ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്റെ ചെലവിൽ തന്നെ ഒരു വക്കീലിനെ ഏർപ്പാടാക്കി ജാമ്യത്തിൽ അങ്ങ് തരാം, റെഡിയാക്കി തരാം. ഹലോ സാർ, ചാനൽ ചർച്ചയാണ്, ചർച്ചയാണ്. അവിനാഷ്, സത്യത്തിൽ ഇതൊരു ചർച്ചയാണോ? നിങ്ങൾ എന്താണ് ഇവിടെ ഈ ചർച്ച എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നത്? ഒരു ചർച്ച എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജനങ്ങൾ ഒരു 10,000-10,000 വരുന്ന ജനങ്ങൾ കാണുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും, നമുക്ക് ഒരു ചർച്ചയ്ക്ക് വേണ്ടത് സംസ്കാരമാണ്. സംസ്കാരം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം?
നല്ല അച്ഛനും അമ്മയ്ക്കും പിറക്കണം, എന്നാലേ സംസ്കാരം ഉണ്ടാവൂ. ഞാൻ നല്ല അച്ഛനും അമ്മയ്ക്കുമാണ് പിറന്നത്, അതുകൊണ്ട് എനിക്ക് എന്തൊരു സംസ്കാരമാണ്. അത് മാത്രമല്ല, നല്ല ഒരു അച്ഛനായ എന്റെ സംസ്കാരത്തിൽ എന്റെ മകൻ പിറന്നു, അതുകൊണ്ട് എന്താ, അവനിപ്പോൾ അമേരിക്കയിൽ ഡോക്ടറാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തിരിഞ്ഞു കളയുന്ന ചില പേട്ട് തേകയിൽ നിന്ന് നല്ല നല്ല തൈത്തങ്ങൾ ഉണ്ടാകാറുണ്ട്, അത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ പറയാം, ഒരു കോൾ വെയിറ്റിംഗിലാണ്, ഒരു നാട്ടുംപുറത്തുകാരൻ ഒരു സംശയവുമായി ജനറലിനെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഹലോ, കേൾക്കാമോ? അടുക്കെന്നോട് ചോദിച്ചോളൂ കാര്യം. സാറേ, ഞാനൊരു ചെറിയ സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാ. ചോദിച്ചോളൂ, ചോദിച്ചോളൂ. സാറേ, ഈ വിവാഹേതര ബന്ധങ്ങൾ കോടതി അംഗീകരിച്ചല്ലോ. ആ പിന്നെ കോടതിയുടെ വിധി നമ്മൾ അംഗീകരിക്കണം, അതിനെ മാനിക്കണം. സാറേ, ഞാനത് അംഗീകരിക്കുന്നു, മാനിക്കുന്നു. ആ നല്ല കാര്യം, പറഞ്ഞോളൂ. പക്ഷെ എന്റെ വീട്ടിന്റെ അപ്പുറത്തൊരു പെണ്ണുണ്ടേ, ആ അവിടെ ഭർത്താവ് ഗൾഫില. ഓ, ഞാൻ കൊറേ നാളുകൊണ്ട് അവിടുത്തെ പറഞ്ഞിട്ട് അവള് വഴങ്ങുന്നില്ല. അയ്യേ, അതിനിപ്പോ ഞാനെന്ത് വേണം? അല്ല, അവക്കെതിരെ ഈ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കാൻ പറ്റുമോ? എന്തൊരു ഫോൺ കോൾ ആണോ? അവിനാശേ, നമ്മൾ ചർച്ചയിൽ നിന്നും വഴി മാറി പോവുകയാണ്. ഒരിക്കലും എനിക്ക് അഡ്വക്കേറ്റിനോട് ചോദിക്കാനുണ്ട്, ശബരിമല വിഷയത്തെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയുന്നത്? അവിനാശേ, ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അറിയേണ്ട കാര്യം പറഞ്ഞു. നിയമം ഏത് ഭാഗത്താണെന്നുള്ളതാണ്. നിയമം തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി പോകുന്ന റൂട്ടിലാണ് നിയമം. അതല്ല, നിയമം നീതിന്യായ വ്യവസ്ഥ ഏത് ഭാഗത്തുനിന്നുള്ളതാണ്? സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന്. അതെ അതെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിഷയത്തിൽ ഒരിക്കലും നമ്മൾ തെരുവിലിറങ്ങി ഈ പ്രതികരിക്കാൻ പോകരുത്. അത് അനാവശ്യമാണ്, അനുവദിക്കാൻ പാടില്ല. ഈ തെരുവിലിറങ്ങിയിട്ടുള്ള ഈ സംഭവം അനുവദിക്കാൻ പാടില്ല. തെരുവിലിറങ്ങിയിട്ടുള്ള സംഭവം ആവശ്യമില്ലെന്നാണ് താങ്കൾ പറയുന്നത്? അതെ അതെ അതെ. ഇത് അവര് തെരുവിലിറങ്ങുന്നവർ ഈ ചർച്ച കേൾക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ കേട്ടാ എനിക്കെന്താ? ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ ഈ മൊട്ടത്തലയിൽ മൂന്ന് കിഴുത്തേട്ട് നെയ്ത്തേങ്ങയ്ക്ക് പോകാൻ സന്നിധാനത്തുണ്ട് ആയിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലായി? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ചയിലൂടെ പറയരുത്. ഇപ്പൊ ഈ സ്ത്രീകൾക്ക് ഇത് സ്വാതന്ത്ര്യം കൊടുക്കുന്നു, ഇത് ഈ പാശ്ചാത്യ സംസ്കാരം നമ്മളെ ഇന്ത്യയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ മാഡം അതിന് എങ്ങനെ വിലയിരുത്തും? ഞാൻ അംഗീകരിക്കുന്നു, അമേരിക്കൻ സംസ്കാരം ഇന്ത്യയിലേക്ക് ഇഞ്ചക്ട് ചെയ്യട്ടെ, ഇന്ത്യയിലേക്ക് വരട്ടെ, എന്താണ് കുഴപ്പം? അത് നല്ലൊരു കാര്യമല്ലേ? ഇന്ത്യ വളരട്ടെ, ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഞാൻ കാര്യം പറയട്ടെ, തിരുവനന്തപുരത്ത് കോവളം എന്ന് പറയുന്ന ഒരു കടപ്പുറമുണ്ട്. അവിടെ സൂര്യതാപം ഏൽക്കുവാൻ വേണ്ടി വിദേശ വനിതകൾ വന്ന് നാണം മാത്രം മറയ്ക്കാനുള്ള വേഷവും ഇട്ട് അവിടെ കിടക്കുന്നു. ആ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് മാഡം പോയി അതിന്റെ ഇടയിൽ കിടക്കുവോ? തീർച്ചയായും. അതാണ് ഞാൻ പറഞ്ഞത്, നാണവും മാനവും ഉള്ളവർക്കുള്ളതാണ് ഈ ചർച്ച. മാഡം അവിടെ ഇരുന്നോളൂ. എന്റെ പൊന്നവിനാശ്, എനിക്കൊരു 30 സെക്കൻഡ് തരും, ഞാനൊന്ന് പറയട്ടെ. നടക്കത്തില്ല ഈ കേസ്. എന്റെ പൊന്നവിനാശ്, എനിക്കൊരു 30 സെക്കൻഡ് തരും, ഞാനൊന്ന് പറയട്ടെ. അനുവദിച്ചിരിക്കുന്നു, ദുരഗുണാനന്ദയ്ക്ക് 30 സെക്കൻഡ് പറഞ്ഞു തൊലയ്ക്കൂ. അവിനാശ്, ഞാൻ പറയുന്നത് നമ്മൾ പറയുന്ന കാര്യം ചുമ്മാ കിടന്ന് നമ്മൾ അലച്ചിട്ട് കാര്യമില്ല. അതെ അതെ അതെ, പറയൂ. അവിനാശിന് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത്. പറഞ്ഞോളൂ. അതായത്, അഖില ലോക ചുരപതേ ശുദ്ര കാമീര വാഹേ മംഗളാധിപതേ കിം. നല്ല മുഴുത്ത ഏത്തക്കുള്ള കാളാമുണ്ട് ഇവിടെ ഇരിപ്പുണ്ട്, എടുത്ത് അണ്ണാക്കി കുത്തി ഇറക്കി തരും ഞാൻ. അല്ല, ഞാൻ പറയട്ടെ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ സംസ്കാരം നമ്മുടെ ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അതായത്, സ്വന്തം ഭാര്യ ഭർത്താവിന് വിധേയായി എത്ര ദിവസം ജീവിക്കുന്നു അത്ര ആ കുടുംബത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോ പിന്നെ ഈ സംസ്കാരവും പാരമ്പര്യവും അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്, ഞങ്ങൾ ജീവിക്കുന്നത്. ഹലോ, എനിക്ക് കേൾക്കുന്നില്ല അവിനാശ്, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. തമ്പുരാട്ടി ഭർത്താവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഹലോ ഹലോ ഹലോ, മൈക്ക് ക്ലിയർ അല്ല. ഹലോ മാഡം, ഭർത്താവിനെ കുറിച്ച് സംസാരിച്ചു, അതെല്ലാം കേട്ടു. ഞാൻ ചോദിച്ചോട്ടെ, ഈ മൈക്കിന്റെ ബ്രേക്ക് വന്നുകൊണ്ടെനിക്ക് ഡിസ്കണക്ട് ആയിരുന്നു. മാഡത്തിന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത്? എന്റെ ഭർത്താവ് പൂജ ചെയ്തോണ്ടിരിക്കുമ്പോ തലയ്ക്ക് മുകളിൽ കെട്ടി തൂക്കിയിരിക്കുന്ന വിളക്ക് പൊട്ടി തലയിൽ വീണ് മരിച്ചു പോയത്. അല്ലാതെ അമ്മയാണ് ഞാൻ വിളക്കിനടിച്ച് തലമണ്ട പൊളിച്ച് കൊന്നതല്ലേ? പലരും പലതും പറഞ്ഞു നടക്കുന്നുണ്ട്. ഇവളടക്കം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കാനുള്ള ഒരു വേദിയല്ല ഇത്. ഞാൻ പറഞ്ഞു, ആവശ്യമില്ലാത്തവര് മല ചവിട്ടാൻ പോയാൽ അവിടെ പുലിയിറങ്ങും. ഈ പുലിയിറങ്ങുമെന്ന് ഇത്ര കൃത്യമായി താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ പുലിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് കൂട്ടിക്കോളൂ ഞങ്ങൾക്ക്. ഈ പുലിയുമായിട്ടുള്ള താങ്കൾക്കുള്ള ബന്ധം ഒറ്റ വാക്കിൽ പറയൂ. എന്റെ കുഞ്ഞമ്മയുടെ അനിയത്തിയുടെ മോനാണ് ഈ പുലി. അവിനാശിന്റെ തേങ്ങ പോവുകയായിരുന്നു, നിങ്ങൾ പറയൂ. അതായത് ഞാൻ പറഞ്ഞ, ഈ പുലിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണമുണ്ട്. അതായത്, ഈ എന്റെ അച്ഛൻ ഈ കാട്ടിൽ ഈറ്റ വെട്ടാൻ പോകുന്ന ഒരു ആളായിരുന്നു അച്ഛൻ. അപ്പൊ ആ കൂട്ടത്തില് ഞാനും എന്റെ അനിയനും പോകുമായിരുന്നു കൂട്ടത്തില് ഈറ്റ വെട്ടാൻ പോകുന്ന സമയത്ത്. അപ്പൊ എന്റെ അനിയൻ എന്ന് പറയുന്ന കൊച്ചു കൊച്ചാണ്, കൊച്ചു കൊച്ചു. ഞങ്ങൾ ഇങ്ങനെ ഈ അച്ഛൻ ഇങ്ങനെ ഈറ്റ വെട്ടാൻ പോകുന്ന സമയത്ത് ഈ ഒരു പുലി അച്ഛനെ ആക്രമിക്കുകയും അച്ഛനെ കീഴ്പ്പെടുത്തി കൊല്ലുകയും ചെയ്തു. ഇത് ഞാനൊരു വലിയൊരു മരത്തിന്റെ മറവിലിരുന്ന് കാണേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായി. അന്ന് എനിക്ക് ഈ പുലിയോട് വൈരാഗ്യം തോന്നിയതാ. പിന്നീട് എൻ്റെ ജീവിതയാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനെ വളർത്താൻ എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിതയാത്ര. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് എന്റെ ഈ പുലിയെ എന്റെ കൈ കിട്ടിയ കൊല്ലണമെന്ന് ഒറ്റ ചിന്ത മാത്രമേ എനിക്കുള്ളായിരുന്നു. പറഞ്ഞു മാത്രോട്ടെ ശശി, ഈ സമയത്താണോ മാനത്തെ മാരിക്കുറുമ്പെന്നുള്ള ഗാനമുള്ളത്?
ഈ സമയത്താണോ പുലിയോട് വൈരാഗ്യം കൂടിയിട്ട് താങ്കൾ താങ്കളുടെ മാമന്റെ ആലയിൽ പോയി പുലിയെ കൊല്ലുവാൻ ഒരു ശൂലം ഉണ്ടാക്കിയത്? ഗുരുമുരുകൻ സിനിമ ഞാനും കണ്ടതാണ്, കൂടുതൽ ഇങ്ങോട്ടിട്ട് ഉണ്ടാക്കണ്ട, ബാക്കി പറയാനുള്ളത് പറഞ്ഞാൽ മതി. നിങ്ങളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ശരി, മല കയറാൻ വരുന്ന പെണ്ണുങ്ങൾക്ക് പാർട്ടി സംരക്ഷണം കൊടുക്കുക തന്നെ. ആ പിന്നെ പാർട്ടി ഓഫീസിൽ വരുന്നവർക്ക് സംരക്ഷണം ഇല്ല, പിന്നാണ് 15 കിലോമീറ്റർ പാതെ സംരക്ഷണം ഉണ്ടാക്കാൻ പോണോ ഈ ആൾക്കാര്? ഹലോ അവിനാശേ, എനിക്ക് ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് മൈക്ക് ശരിയാക്കാം, അതിനു മുമ്പ് നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. കുരങ്ങ് വേണു, കുരങ്ങ് വേണു. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ഭീകരത നിറഞ്ഞ കാട്ടുപാതയിൽ സ്ത്രീകളെ തൊണ്ടുവാനും പിച്ചുവാനും മാന്തുവാനും ആഹാര സാധനങ്ങൾ തട്ടിപ്പറിച്ചു കൊണ്ടോടുവാനും കാത്തിരിക്കുന്ന കാട്ടുകുരങ്ങുകളുടെ പേടി സ്വപ്നം കുരങ്ങ് വേണു, കുരങ്ങ് വേണു. നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ട് വേണു, മൊബൈൽ ഒന്ന് ഞെക്കൂ, വേണു അവിടെ പറന്നെത്തും കുരങ്ങ് വേണു, കുരങ്ങ് വേണു. ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല, അത് തുടങ്ങാൻ ഞങ്ങൾക്കൊരു ഭ്രാന്തുമില്ല. ഞങ്ങളുടെ സഹോദര സ്ഥാപനം പുലിസോമൻ, പുലിസോമൻ കാനരപാതയിൽ പുലികളെ പേടിക്കാതെ 18-30 ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ മാത്രം സന്നിധാനത്ത് വരെ കൊണ്ടുവിടുന്ന ഏക സ്ഥാപനം പുലിസോമൻ, പുലിസോമൻ. ഏതു തരം പുലിയും സോമന്റെ മുന്നിൽ വെറും പൂച്ചകൾ മാത്രം. പുലിസോമൻ, പുലിസോമൻ. ഈ സേവനം ചെറുപ്പക്കാരികളായ സ്ത്രീകൾക്ക് മാത്രം. നമുക്ക് തിരികെ വരാം ചർച്ചയിലേക്ക്. ശ്രീ പറങ്കിപ്പാത്തോട്ട ശശി, തൃപ്തി ദോശയായി മല കയറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൃപ്തി ദോശയായി മല കയറിയാൽ ചമ്മന്തി പരുവാവോള്. ഈ തിരക്കിനിടെ വന്ന ചമ്മന്തി പരുവ വന്നു നോക്കട്ടെ. ഞാൻ ഈ മേഡം, മേഡം മൽഹോത്ര മേഡം പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കുറച്ച് ക്ലിയർ ആണ് അവിനാശ്. ദിലീപ്, ദിലീപ്, ദിലീപ് ആ മൈക്ക് ഒന്ന് ശരിയാക്കിടുത്തോ. മൽഹോത്രയുടെ മൈക്ക്, ദിലീപ് മൈക്ക് ശരിയാക്കി. ദിലീപിനോട് ഒരു കാര്യം ഞാൻ നിന്നെ കുറച്ചു നേരമായി ശ്രദ്ധിക്കുകയാണ്. ഒരവസരം കിട്ടിയാൽ അത് നല്ല രീതിയിൽ മുതലാക്കുന്നവനാണ് നീ എന്നെനിക്ക് നന്നായി അറിയാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് ജനങ്ങൾ കാണുന്ന പരിപാടിയാണ്. എനിക്കും കിട്ടും, നിനക്കും കിട്ടും, നാട്ടുകാർ ഇതെല്ലാം വാരിയിട്ട് കത്തിക്കും. അതുകൊണ്ട് ദിലീപിന് പോകാം. ശമ്പളം പോലും തരുന്നില്ല. ശമ്പളത്തിന്റെ കാര്യം ഇവിടെ പറയരുത്, വൈകുന്നേരം ബാറിൽ വെച്ച് കാണാൻ ഞാൻ വീണ്ടും പറയുന്നു. ദിലീപിന് പോകാം. ഞാൻ വീണ്ടും മൽഹോത്രയിലേക്ക്, മൽഹോത്രയിലേക്ക് തിരിച്ചു വരികയാണ്. ഈ സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്ക് ഇപ്പൊ ചെയ്യാൻ സാധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു 100%. ആ വാക്കിനെ ഞാൻ ഖണ്ഡിക്കും. ഞാൻ തെളിവ് തരാം. എന്ത് തെളിവ്? ഇവിടെ പ്രളയം നടന്നപ്പോൾ ഹെലികോപ്റ്ററിൽ വന്നും വള്ളം തുഴഞ്ഞു വന്നും ഒക്കെ രക്ഷിച്ചത് പുരുഷന്മാരാണ്. ഒരൊറ്റ സ്ത്രീയെ പോലും ഞങ്ങൾ കണ്ടില്ല സാരിയും മടക്കി കുത്തി ആ ചെളിവെള്ളത്തിൽ ഇറങ്ങുവാൻ. എന്ത് പറയുന്നു? ഞങ്ങൾ വള്ളമാക്കിയല്ലോ. പേപ്പർ വെള്ളം ഉണ്ടാക്കി തോട്ടിലിട്ട് തുഴഞ്ഞു കളിച്ച കാര്യമല്ല ചോദിക്കുന്നത്, പ്രളയത്തിന്റെ സഹായമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ പാടിക്കുന്നു. ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ സ്ത്രീ ജനങ്ങളുടെയും വികാരങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. കുട്ടി, എന്റെ കുട്ടി, ഞാനൊരു കാര്യം പറയട്ടെ. ആണുങ്ങൾ ചെയ്യുന്ന ജോലി ആണുങ്ങളും പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലി പെണ്ണുങ്ങളും ചെയ്യട്ടെ. അതെ, അതാണ് എന്റെ കറക്റ്റ്, അതാണ് എന്റെ കറക്റ്റ് കാര്യം. എന്തായാലും കേരളത്തിൽ ഒരു വലിയ വർഗീയ കലാപം പൊട്ടി പുറപ്പെടുവാൻ വേണ്ടി നിൽക്കുകയാണ്. ഏത് സമയത്തും കേരളത്തിൽ ഒരു വലിയ വർഗീയ കലാപം പൊട്ടി പുറപ്പെടും. അവിനാശേ, നിർത്തണം. എന്തോ നീ കുറെ നേരമായിട്ട് ഈ ചൊറിയാതെ പോയി എന്ന് പറഞ്ഞ പരിപാടി വന്നൊരു ചൊറിയാണല്ലേ. ഇവിടെ ഇവിടെ എവിടെയാണ് വർഗീയത ഉണ്ടാകാൻ പോകുന്നത്? ഇവിടെ ഇവിടെ ഈ ഈ സംഭവത്തോടുകൂടി ഈ മറ്റുള്ള മതസ്ഥരായിട്ടുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഈ സംഭവത്തിന് വളരെ അനുകൂലമായിട്ടുള്ള നടപടിയാണ് എടുത്തിരുന്നത്. ഈ ചാനലിൽ വന്നിരുന്ന് ചൊറിഞ്ഞു 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 ചൊറിഞ്ഞ് വർഗീയത ഉണ്ടാക്കാതിരുന്നാ മതി. അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്ക് ശമ്പളം തരുമെന്ന് ചാനലിൽ നിന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങനെ പറയാതെ നിന്നാൽ നിനക്ക് അധികം ആള് ശമ്പളം മേടിക്കേണ്ടി വരില്ല. ശരി, നമ്മൾ ചർച്ചയുടെ അവസാന ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നവരുണ്ടാവാം, അതിനെ പ്രതികൂലിക്കുന്നവരുണ്ടാവാം. ഏതായാലും അവർക്ക് ആർക്കും ശല്യം ഉണ്ടാക്കാതെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശബരിമല ശ്രീ ധർമ്മശാസ്താവിനോട് ഭഗവാനെ നിന്നെ നീ തന്നെ കാത്തോളണേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ. പ്രണയ സത്യകം പ്രാണനായകം പ്രണത കൽപ്പകം സുപ്രഭാഞ്ജിതം. ഈ കോപ്പി പിടിച്ചു നിൽക്കുന്ന കൈകളിൽ നിന്നും ഒന്ന് വ്യക്തമാണ്,
എത്ര നിരീശ്വരവാദം പറഞ്ഞു നടന്നാലും മനുഷ്യന്റെ അവസാന സമയത്ത് ദൈവമേ എന്നൊന്ന് വിളിക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ചർച്ച അവസാനിക്കുന്നു. ചൊറിയാത വയ്യയുടെ മറ്റൊരു എപ്പിസോഡുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ. കോമഡിയിൽ നിന്നൊക്കെ തന്നെ മാറി നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വലിയ സ്പേസ് ഒരുക്കുകയാണ് ടീം പോപ്പി ഇന്നത്തെ അവരുടെ പെർഫോമൻസിലൂടെ ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ജഡ്ജസിന് ഇനി വിധി പറയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര എന്തോ ഒരു നല്ലൊരു ഫീലിംഗ് ഒക്കെ വരിക. അപ്പോഴാണ് ഈ ഡയലോഗ് കേട്ടത്. അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചനമോല, അവളുടെ അമ്മൂമ്മ, അവളുടെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞമ്മ, അവളുടെ കൊച്ചമ്മ. സ്വാമി, ഇതാണോ സ്വാമി? അയ്യോ, ഇതാണോ? ഞങ്ങള് 40 പേരും കൂടെ ഒരു കപ്പലുണ്ടാക്കി. ഒരു മിമിക്രിക്കാരന് വേണ്ടത് ഏറ്റവും കൂടുതൽ ഒരു ജനറൽ നോളജ് ആണ്. ദിവസവും പത്രം വായിക്കണം, ടി വി കാണണം. ഒരു കാര്യം ചോദിച്ചേ, ഇത് ചർച്ചയിൽ നിങ്ങൾ വളരെ കൂലങ്കഷമായിട്ട് ആധികാരികമായിട്ട് ആലോചിക്കുന്നതല്ലേ, ആ താടിക്കാരൻ പറഞ്ഞ സംസ്കൃതത്തിന്റെ അർത്ഥം ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ജ്യോതിഷേട്ടാ, നിങ്ങളുടെ ചാനൽ ചർച്ചയിലെ ചില ഭാഷാപ്രയോഗങ്ങളെ കുറിച്ച് പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ ചർച്ചയുടെ രസത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഒരഭിപ്രായമായിരിക്കും ഗംഭീരം. താങ്ക് യു സോ. ചടുലത നിലനിർത്താൻ വേണ്ടി ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തികൾ തമ്മിലുള്ള ആ പോരാട്ടം, അവിടെ ചിലപ്പോഴൊക്കെ അതിര് കടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഏകദേശ സ്വഭാവമുള്ള രീതിയിൽ പല ചാനലുകളിലും ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അവിടെ വാഗ്വാദത്തിൽ ഏർപ്പെടുമ്പോൾ ഈ രീതിയിൽ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും വഴക്ക് കൂടുമോ, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുമോ എന്ന് ചോദിച്ചാൽ കലയ്ക്ക് അല്പം എക്സാജറേഷൻ ആകാം. ആ എക്സാജറേഷൻ നമ്മളെല്ലാം പൊറുക്കണം. അതുകൊണ്ട് തന്നെ ഇത് നല്ല സ്കിറ്റായിട്ട് നമ്മൾ കണക്കാക്കും. താങ്ക് യു സോ. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഒരു 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 സ്ഫോടനാത്മകമായ പല സിറ്റുവേഷൻസും വരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്, ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് കൈകാര്യം ചെയ്തപ്പോൾ ശബരിമലയിൽ ദർശനം വനിതകൾക്ക് അനുവദിക്കണം എന്ന് വാദിക്കുന്നവർക്കും അനുവദിക്കാൻ പാടില്ല എന്ന് വാദിക്കുന്നവർക്കും ഒരേപോലെ തൃപ്തികരമായ ഒരു രീതിയിലാണ് നിങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. തൃപ്തികരം എന്ന് പറയുന്നത് നിങ്ങളുടെ വാദങ്ങളല്ല, നിങ്ങളുടെ ആ അവതരിപ്പിച്ചതിലുള്ള രസം, അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന എൻ്റർടൈൻമെൻറ്റ്, അതിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. വാദങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എത്രയോ വർഷങ്ങളായി തുടർന്നു വന്ന ആചാരങ്ങൾ, അതിൽ മാറ്റം വരുത്തണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കോടതിക്കപ്പുറം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു അവസരം ഒരുക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു സോ. ചാനൽ ചർച്ച ഒരു പ്രത്യേക സംഭവം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് ചാനലുകാർ. ഏഷ്യാനെറ്റാണെങ്കിലും നമ്മളെല്ലാവരും ഒരു കാര്യം കിട്ടുക, ദൈവമേ നാളെ എന്തെങ്കിലും ഉണ്ടാവുമോ, ഒരു പ്രളയം കിട്ടിയാൽ അതോക്കെ, അത് കഴിഞ്ഞ് ഒരു അമ്പലത്തിൻ്റെ ഇപ്പോൾ ശബരിമല കിട്ടി അതോക്കെ, അല്ലെങ്കിൽ പള്ളി ബിഷപ്പിൻ്റെ കിട്ടി അതോക്കെ, അങ്ങനെ നോക്കുന്ന ഒരു കാരണം അങ്ങനത്തെ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടെങ്കിലാണ് ആളുകൾ കേൾക്കാൻ വേണ്ടിയിരിക്കുള്ളൂ. പക്ഷേ ചിലപ്പോൾ അതൊക്കെ അരോചകമായിട്ട് തോന്നാറുണ്ട്. ഒരു കാര്യം തന്നെ കുറേ ദിവസം അതിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ചാനലുകൾ മാറ്റുകയാണ് വീട്ടുകാർ ചെയ്യുന്നത് എന്നുള്ളത് ഈ ചാനൽ ചർച്ചക്കാർ മനസ്സിലാക്കി. ഒരിക്കൽ എന്നെ ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൽ എന്നെ നിറിവ് കെട്ടവൻ എന്ന് എന്നെ സംബോധന ചെയ്തു. ഞാൻ കേട്ടില്ല, പക്ഷേ എൻ്റെ അടുക്ക് അതിൻ്റെ ആളുകൾ വന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു ചെറിയ വിഷമം തോന്നി. പിന്നെ ഇതിനകത്തൊരു കാര്യം അവതാരകൻ പ്രത്യേകിച്ച് പറയുണ്ടായി, ഞങ്ങൾക്ക് ശമ്പളം വേണം.
ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ആരുടെയും അമ്മയ്ക്ക് വിളിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും അവതാരകനായിട്ട് വന്ന ശ്രീ കിരൺ വളരെ നന്നായിട്ട് ആ ഭാഗം കൈകാര്യം ചെയ്തു. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരൻ ചിത്തൻ, ചിത്തനെ ചിത്തൻ്റെ ഇരിപ്പ് കണ്ടാലറിയാം ചിത്തൻ എപ്പോഴാണ് അമ്മയ്ക്ക് വിളിക്കാന്നുള്ളത് നോക്കിയിരിക്കുകയാണ്. ചിത്തനെതിരായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്, ആയ അതിനേക്കാളും മോശമാണ്. അയാൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനെ വരെ മായയും വിളിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. മായ ആ തപ്പിത്തടയുന്നത് നമ്മൾ പലപ്പോഴും പല ആളുകളും ചാനലിൽ വന്നിരുന്നിട്ട് ഉത്തരം പറയാൻ പറ്റാതെ തപ്പിത്തടയുന്നത് കണ്ടിട്ടുണ്ട്. കേൾക്കാൻ വയ്യ, കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ തമ്പുരാട്ടി ശ്രീജ ഉണ്ണീന്ന് വിളിച്ചപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഒരു കോവിലകത്തുനിന്ന് വന്ന സ്ത്രീയാണെന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇത് മോ ചെറ്റയാണ് എന്ന് നമുക്ക് മനസ്സിലായി. അസലായിട്ട് അവരും ആ റോള് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് വളരെ നന്നായി തോന്നിയത് നിങ്ങളുടെ ഈ പറഞ്ഞതുപോലുള്ള സ്കിറ്റ് കാര്യങ്ങളുടെ ഇതാണ്. നന്നായിരിക്കുന്നു. ഓക്കെ സാധാരണ ഈ ഇത് ആദ്യം എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. ചർച്ചകൾക്ക് പോകുമ്പോൾ ചർച്ചകളിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു വാഗ്വാദം ഉടക്ക് വഴക്കിലേക്ക് പോകുന്നിടത്ത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും തർക്കത്തിന് നിൽക്കാറേയില്ല. വേറെ ഒന്നുമല്ല, തർക്കത്തിന് വരുമ്പോഴത്തേക്കും നമ്മുടെ ഭാഷ മാറും, ബി പി കയറും, ആവേശം കൂടിയിട്ട് അതും ഇതും പറയും. അത് ഒരു പിണക്കത്തിലേക്ക്, ഫ്രണ്ട്ഷിപ്പിലൊക്കെ ബ്രേക്ക് ആവുന്ന രീതിയിലേക്ക് അത് എത്തും. അതെനിക്കിഷ്ടമല്ല. ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇതിൻ്റെ ആദ്യം തൊട്ട് അവസരം വായിച്ചപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രാഫ് പെർഫെക്റ്റ് ആയിരുന്നു. കാരണം സാധാരണ ഇങ്ങനെ ചാനൽ ചർച്ച വരുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ന്യൂസൻസ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ ക്ലാഷാണ്. ഈ രണ്ടുപേരും തമ്മിൽ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ പറയുന്ന നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഇവിടെ ചർച്ചയിൽ ക്ലാഷുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഓരോ കഥാപാത്രങ്ങളും പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കേൾക്കാൻ പറ്റും. അത് നിങ്ങളെ ഒരു ഹോംവർക്കിൻ്റെ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. ആരും കടന്ന് വാക്കുകൾക്ക് വേണ്ടി വിഴിയുകയോ തപ്പുകയോ ഒന്നും ചെയ്യാതെ കയറി കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ ഇതിനൊക്കെ ഒരു എനർജിയും ആവേശവും ഒക്കെ ഉണ്ടല്ലോ സംഭവം, വിശ്വസനീയമായ രീതിയിൽ അത് പെർഫെക്റ്റായിട്ട് എല്ലാ ആക്ടേഴ്സും അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സംഭവം. അതുപോലെ തന്നെയാണ് ഇവരെയൊക്കെ മേച്ചുകൊണ്ട് പോകുന്നൊരു സംഭവമാണ്. ഞാൻ പലപ്പോഴും പാർലമെൻറ്റിലൊക്കെ നോക്കുമ്പോൾ ഈ സ്പീക്കർ കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ട്. ഓരോ നാട്ടിൽ നിന്ന് വന്ന പല ഭാഷകൾ പല പറയുമ്പോൾ ഇവരെ സഹിക്കാൻ വയ്യാതെ ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ്റെ ഒരു സംഭവമുണ്ട്. ആ ഒരു ഡ്യൂട്ടിയാണ് കിരണിൻ്റെ തലയിൽ വന്നിരിക്കുന്നത്. അത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അതും നല്ല ഉരുളയ്ക്ക് ഉപ്പേരി മാതിരി പറയേണ്ട സ്ഥലങ്ങളിൽ നല്ല പഞ്ച് ഡയലോഗ്, നല്ല മണി മണി പുട്ട് പുട്ട് പോലെ പറഞ്ഞു കളഞ്ഞു. അതൊക്കെ നല്ല രസകരമായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്ക് ആക്ടേഴ്സിനൊക്കെ അഭിമാനിക്കാം. കാര്യം അറിയാം, ആരും ഇതിനകത്ത് ഒട്ടും മോശമായിട്ടില്ല. എല്ലാവരും അതിഗംഭീരമാവുകയും ചെയ്തു. ടീം പോപ്പി, ഗുഡ് ലക്ക്. താങ്ക് യു സൂപ്പർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരു വികാരം നമുക്ക് വരാറുള്ളൂ. നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഗോളടിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സി ഗോളടിക്കുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മോയ്ക്കാൻ തോന്നും. എനിക്ക് സത്യം പറഞ്ഞ് നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മോയ്ക്കാനാണ് തോന്നുന്നത്. മായനല്ലട്ടാ, ശരിക്കും എഡിറ്ററിന് ഒരു ജോലി ഇല്ലാത്ത സ്കിറ്റാണിത്. എഡിറ്ററിൻ്റെ പണി പോവും, കാരണം അത്ര എഡിറ്റഡ് ആയിട്ടുള്ള സ്കിറ്റ്. ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളുണ്ട്, എം ടി വാസുദേവൻ നായർ, അദ്ദേഹം സംസാരിക്കുന്നത് എഡിറ്റഡ് ആയിട്ടായിരിക്കും. അതുപോലെ ഒരു ദേശീയ മത്സരം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ദേശീയ അവാർഡ് കിട്ടും. അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിറ്റ്. കാരണം അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ആനുകാലികമായ വിവരങ്ങളാണ് നിങ്ങൾ ഇവിടെ പങ്കുവച്ചത്. അപ്പോൾ ഒരു മിമിക്രിക്കാരന് വേണ്ടത് ഏറ്റവും കൂടുതൽ ഒരു ജനറൽ നോളജാണ്. അപ് ടു ഡേറ്റ് ആയിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ദിവസവും പത്രം വായിക്കണം, ടി വി കാണണം. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ വൈകിട്ടുള്ള ചർച്ചയാണ്. അതുപോലെ തന്നെ ഈ അത്ലറ്റിക്സൊക്കെ നടക്കുമ്പോൾ 100 മീറ്റേഴ്സ് റേസാണ് ഏറ്റവും ചൂടുള്ള റേസ് എന്ന് പറയുന്നത്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് 9 സെക്കൻഡ് 8 സെക്കൻഡിലേക്കും തീരുന്നത്. അതുപോലെ ഈ കോമഡി സ്റ്റാർസിൽ നടന്ന 100 മീറ്റേഴ്സ് റേസ് ആയിരുന്നത്. ഒരു കാര്യം ചോദിച്ചിട്ടേ, ഇതിനകത്ത് ചർച്ചയിൽ നിങ്ങൾ വളരെ കൂലങ്കഷമായിട്ട് ആധികാരികമായിട്ട് ആലോചിക്കുന്നതല്ലേ, ആ താടിക്കാരൻ പറഞ്ഞ സംസ്കൃതത്തിന്റെ അർത്ഥം ഒന്ന് എനിക്ക് പറഞ്ഞുതരൂ. അതൊരു ഡിക്ഷണറിയിലൊന്നുമില്ല, അത് പോയത്. ഈ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ മൂന്നുപേരാണ് ഇവിടെ നിൽക്കണമെങ്കിൽ ആ തമ്പുരാട്ടി നാടകം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് ഉറപ്പാണ്. പേരെന്താണ്? ശ്രീജ. ശ്രീജ പ്ലീസ് കം ആൻഡ് ജോയിൻ. നോ യഥാർത്ഥത്തിൽ ഇവരൊന്നും മാറ്റി നിർത്തരുത്, കാരണം വിളിച്ച് അഭിനന്ദനം അറിയിക്കണം. കാരണം അത്ര വാക്ചാതുര്യാണ്, കോൺഫിഡൻ്റ് ആണ്. അസാധ്യമായിരുന്നിട്ടാ നാടകമാണല്ലേ. ഏത് ഏത് ട്രൂപ്പിലാണ്? നമുക്ക്
സമ്മതിയുണ്ട് സാർ. തിരുവനന്തപുരം സംഘകേളി. ആ സംസാരിക്കും, ഇങ്ങനെ പറയണമെന്നില്ല. ഞാൻ അങ്ങനെ സ്വതവേ ഞാൻ അങ്ങനെ പറയാം. അപ്പോൾ കീപ് ഗോയിങ് ഓൺ, കാരണം ഇത് അസാധ്യ സ്കിറ്റാണ്. ഞാൻ ഇവിടെ കുറെ നാളുകളായിട്ട് വന്നിരുന്നിട്ട് ഏറ്റവും എൻജോയ് ചെയ്യുന്ന സ്കിറ്റ് ഇതായിരിക്കും. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. സാമി ഉണ്ട് ഇരുന്നിട്ട്, സാമിയും ഗംഭീരാണ്. മനോജ് മനോജ് ഗംഭീരമായിട്ട്. ഇനി മനോജിനെ നമ്മുടെ അതുപോലെ രണ്ടുപേരും വരുവേട്ടെ, പ്ലീസ് കം ആൻഡ് ജോയിൻ. ആൻഡ് ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന്, നമ്മുടെ സ്വന്തം ലെന ശേഷിക്ക് ഇത് എത്രത്തോളം ഇഷ്ടമായി എന്നാണ് അറിയാനുള്ളത്. ശേഷി, ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് കോമഡി സ്റ്റാർസിൽ പങ്കെടുക്കുന്നത്. ഞാൻ പെട്ടെന്ന് കുറച്ച് നേരം കണ്ട് സ്കിറ്റിൽ മുഴുകിപ്പോയി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, ഇവിടെ ആക്ച്വലി ചർച്ച നടക്കുകയാണോ, എന്തെങ്കിലും മാറ്റമുണ്ടോ ഫോമാറ്റിൽ എന്നൊക്കെ തോന്നിപ്പോയി. ഞാൻ അയ്യോ പെട്ടോ എന്നൊക്കെ വിചാരിച്ചു കുറച്ച് നേരത്തേക്ക്. സീരിയസ് ആയിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ സ്കിറ്റിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പറഞ്ഞ പോലെ റിയലി ഒരു ചർച്ച നടക്കുന്ന പോലെ കുറച്ച് നേരത്തേക്ക് തോന്നിപ്പോയി. പിന്നെ ഞാൻ അതിൽ ഓ ഇത് കോമഡി ആണല്ലോ എന്ന് വിചാരിക്കേണ്ടി വന്നു. സെക്കൻഡ് തിങ് നിങ്ങൾ ഓരോരുത്തരുടെയും പെർഫോമൻസിൻ്റെ പെർഫെക്ഷനിൽ വീണ്ടും ഞാൻ സംശയിച്ചു പോയി, ഇത് റെക്കോർഡഡ് സ്കിറ്റാണോ. പിന്നെയാണ് മനസ്സിലായത് അല്ല, ഇത് ആക്ച്വലി ഓൺ ദ സ്പോട്ട് ടൈമിംഗ് ആയിരുന്നു എന്നുള്ളത്. അതിന് വളരെയധികം അഭിനന്ദിക്കണം ഓരോ ആക്ടറിനെയും. നിങ്ങളുടെ ടൈമിംഗ് ഇമ്മെൻസ് ആയിരുന്നു. അബ്സല്യൂട്ട്ലി എൻജോയബിൾ സ്ക്രിപ്റ്റ്, ഭയങ്കരമായിട്ട് രസിച്ചു. സൂപ്പർബ്, സൂപ്പർബ്, ഗുഡ് ജോബ്. ടീം പോപ്പിയുടെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് ആണ് ചോദിക്കാം. ഓക്കെ, ഇന്നസെന്റ് സാർ ഓൺ 25 24. താങ്ക് യു സാർ. ജ്യോതിഷേട്ടാ 24 out of 25. താങ്ക് യു സാർ. രാജേട്ടാ 24. താങ്ക് യു സാർ. ടിനിഷേട്ടാ, മധു സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഏത് കോമ്പറ്റീഷനും ജഡ്ജായിട്ട് പോയിരിക്കുകയാണെങ്കിൽ ഒരു മാർക്ക് എപ്പോഴും മാറ്റി വെച്ചേക്കണം. കാരണം ഇതിനേക്കാൾ നല്ലത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുന്നു. പക്ഷേ ഇവർ 24 തന്നതുകൊണ്ട് ഈ കിരണ്ടയും ചിത്തൻ്റെയും മുഖത്ത് നോക്കിയിട്ട് കുറക്കാൻ എനിക്ക് തോന്നുന്നില്ല. 25 out of 25. താങ്ക് യു. സൂപ്പർ സ്കോർ ആണ് ഇന്നത്തെ വാർത്തയും ജനങ്ങളും എന്ന റൗണ്ടിൽ ഈ ഒരു ആക്ടിന്. ദേ ആർ ഗെറ്റിംഗ് 97 on 100. സൂപ്പർ, ഗ്രേറ്റ് ജോബ്. താങ്ക് യു സോ മച്ച്. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദി പ്രൈസ് ഗോസ് ടു ടീം പോപ്പി, ചിത്തൻ ആൻഡ് കിരൺ. ഷെഡ്യൂൾ വിന്നേഴ്സായ നമ്മുടെ ടീമിന് ലഭിക്കുന്നു ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, തീർത്ഥം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ താലം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ് ഫോർ ടീം പോപ്പി. ജ്യോതിഷേട്ടാ, അങ്ങനെ നമ്മുടെ ടീം പോപ്പിയിൽ നിന്നും ചിത്തൻ ചേട്ടനും കിരൺ ചേട്ടനും ഇന്നാണെങ്കിൽ ഇവിടെ ന്യൂസ് ചാനൽ ഡിബേറ്റൊക്കെ കിഡിലമായിട്ട് ചെയ്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് രണ്ടുപേരും. എന്തായാലും ഒരുപാട് പ്രൈസൊക്കെ ഇപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞു സ്കെഡ്യൂൾ വിന്നേഴ്സ് ആയതുകൊണ്ട്. ഇനി എന്തെങ്കിലും ഇൻ റിട്ടേൺ നമുക്ക് വേണ്ടി ഒന്ന് തരണ്ടേ? ചിത്തൻ ചേട്ടൻ ടിൻചേട്ടൻ നല്ല അസാധ്യമായിട്ട് കുറച്ച് സ്റ്റാറുകളുടെ വോയിസൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ടിൻചേട്ടൻ്റെ പ്രസൻസിൽ ഒന്ന് എന്തെങ്കിലും ഒക്കെ നമുക്ക് ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. അതായത് ഞാനും ഞാനും ടാളും ഞങ്ങൾ 40 പേരും കൂടെ ഒരു കപ്പലുണ്ടാക്കി. ആ കപ്പലിലാണ് മറ്റേ കുപ്പായക്കാരി, അത് എന്നെ കഴിഞ്ഞഞ്ച് വർഷം ചുറ്റിച്ച കുപ്പായക്കാരി. ഞാനൊന്ന് നോക്കാൻ കാത്തിരുന്നു. എൻ്റെ കൂടെയുള്ള 40 പേരും നോക്കി ഇപ്പം ഞങ്ങൾ വായി നോക്കിയിരിക്കുക. അടുത്തത് നമ്മുടെ മധുസാറിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. മുനി രാഘവ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നീവ വടകര ലക്ഷ്മിയമ്മയുടെ മോളുമായി നിനക്ക് എന്താ ബന്ധം? പ്രേമമാണ് ഒന്നാംകെട്ടുകയാണെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ കാര്യം കഴിഞ്ഞപ്പോ നിനക്ക് അവളെ വേണ്ടതായി. നിന്റെ പൊട്ടി, നിനക്ക് അവളെ വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് അവളെ വേണം. എറിഞ്ഞു വാടി ഇവിടെ എറിഞ്ഞു വരാൻ അല്ലപ്പിഞ്ഞ് അയ്യപ്പ. അടുത്തത് ഉമ്മർസാറിൻ്റെ ശബ്ദമാണ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സിൽ മാറ്റമുണ്ട്. മൊയ്തീൻ ആ ഡയലോഗാണ് പറഞ്ഞിരുന്നെങ്കിൽ നോക്കാം.
പുഴയുടെ തീരത്തുകൂടി കൈ പിടിച്ച് നടന്നാൽ അല്ലെങ്കിൽ വേണ്ട മീറ്റുവിന്റെ കയലമാർ കൈ പിടിച്ച് നടക്കണ്ട. ഈ പുഴയുടെ തീരത്തുകൂടി കൈയും പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. അതേത് കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും അത് അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇലവിഴിഞ്ഞി പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചനമാല, അവളുടെ അമ്മൂമ്മ, അവളുടെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞമ്മ, അവളുടെ കൊച്ചമ്മ, എല്ലാം എനിക്ക് സ്വന്തം. ഓർമ്മയിരിക്കട്ടെ. കാരണം ബീങ് എ പാർട്ട് ഓഫ് മൊയ്തീൻ ഇത് വളരെ ഭംഗിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഫ്ലോറിൽ ലെനയ്ക്കാണ്. ആ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്തോ ഒരു നല്ലൊരു ഫീലിംഗ് ഒക്കെയാണ് വരിക. അപ്പോഴാണ് ഈ ഡയലോഗ് കേട്ടത്. നല്ല രസമായിരുന്നു, നല്ല കോൺട്രാസ്റ്റ് ആയിരുന്നു, ശരിക്കും തിരി വന്നു. എന്തായാലും ടീം പോപ്പിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള എല്ലാവർക്കും വലിയൊരു കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ് അഗൈൻ ടീം പോപ്പി. കോമഡി സ്റ്റാർ സീസൺ ടുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നൊരു എന്താ പറയുക, നമ്മുടെ സ്കിറ്റും ബാക്കിയുള്ള ടിനിച്ചേട്ടനും ലനശേഷിയും എല്ലാവരുടെ ചേർന്നിട്ട് നമുക്ക് വേണ്ടി നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസാനം കുറിക്കുന്നതിലേക്കായിട്ട് ജതിഷേട്ടാ കുറച്ചൊരു എനർജി നമ്മളൊന്ന് ആഡ് ചെയ്യാൻ പോവുകയാണ്. ടിനിച്ചേട്ടൻ ഒരു അസാധ്യ ഡാൻസർ കൂടിയാണ് ലനശേഷിയും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലാൻസ് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ക്യാൻ വി ഗെറ്റ് സം മ്യൂസിക്. സോ ഇതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് വേണ്ടി നല്ല കാഴ്ചകളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ആൻഡ് അണ്ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്, ഇതിന്റെ ഈ അവസാന സമയത്തൊക്കെ ഓക്കേ മോളെ, നിനക്ക് എന്റെ ഫാമിലിയിൽ തീ വാരിയിട്ടുണ്ട് വല്ല കാര്യമുണ്ടോ? രാജുല്ലേടി, അവൻ ഇങ്ങനെ കമന്നു കിടക്കാറില്ലടി. എടി അവന്റെ ബോൾ ശരീരം കണ്ട എനിക്ക് അറിഞ്ഞൂടെ. എടി പോടി, അവൻ ഇത്ര വണ്ണമൊന്നുമില്ല. ഈ രാജ്യവും നാടുമൊക്കെ ഞങ്ങൾ ചുറ്റി ചാമ്പളം. ഇല്ല സായിപ്പേ, കപ്പം തരില്ല. ഞാനും ഭാര്യയും തമ്മിൽ പിണങ്ങുമ്പോഴേ എപ്പോഴും അവള് പോ ശവമേന്ന് പറയും. അപ്പൊ ഈ ശവത്തിനെ പോലെയാണോ ഞാൻ ഇരിക്കുന്നത്, എന്നെ പോലെയാണോ ശവം ഇരിക്കുന്നത് ഒന്ന് അറിയണ്ടേ സാറ്? അതുകൊണ്ട് നോക്കാൻ ഹരിത എവിടെ താമസം? ഹരിപ്പാടാണോ? അവിടെ എൻ്റെ ഒരു മാമന്റെ വീടുണ്ട് ബാക്കിലായിട്ട്. ഏതെങ്കിലും നല്ല പെമ്പിള്ളേരെ കണ്ട അപ്പ അവന്റെ അമ്മാവൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ മാമോട് ഉണ്ട്. എന്തായാലും നിന്റെ അമ്മ ആശുപത്രി കണ്ടപ്പോ ഈ അമ്മമാരൊന്നും ഞാൻ കണ്ടില്ലടാ. വിൽപ്പനക്കാരി നീയൊരു നവരത്ന വിൽപ്പനക്കാരി, മലരമ്പൻ തന്നെ നാട്ടിൽ നിന്നെത്തിയ നവരത്ന വിൽപ്പനക്കാരി. നീ പുറകിൽ ഒളിച്ചിരിക്കുവാണോ? ഒളിച്ചിരിക്കല്ലേ, ഡാൻസ് കളിക്കുമല്ലേ. ഡാൻസ് കളിച്ചിട്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല, അറിയോ? പുറത്തേക്ക് കാണാം. അയ്യോ!